അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡീ ഫ്ലിപ്പ്ലോപ്പിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും എസ് ആർ ഫ്ലോപ്പിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ അപ്പോൾ ഓൾറെഡി നമുക്ക് എസ് ആർ ഫ്ലിപ്പ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ എന്താണെന്ന് അറിയാം ആ ട്രൂത്ത് ടേബിളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് സീറോ ആകുമ്പോൾ ഇൻപുട്ട് എന്തു തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഔട്ട്പുട്ട് അതായത് ക്യൂ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യു എൻ ആയിരിക്കും ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് സ്റ്റേറ്റ് മുന്നേ എന്താണ് ഉണ്ടായത് അത് ആയിരിക്കും അപ്പോൾ ക്ലോക്ക് വൺ എസ് മാറും സീറോ സീറോ ആണെങ്കിൽ ക്യു എൻ ക്യു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്റ്റേറ്റ് പ്രസൻറ്റ് സ്റ്റേറ്റ് നമ്മൾ നോ ചേഞ്ച് ഒന്നും വിളിക്കും അതായത് ക്യു എൻ എന്ന കണ്ടീഷൻ നമുക്ക് നോ ചേഞ്ച് എന്ന് വിളിക്കാം നോ ചേഞ്ച് ചേഞ്ച്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല എന്നർത്ഥം ഇനി അതേപോലെ തന്നെ സീറോയും വണ്ാകുമ്പോൾ നമ്മുടെ ക്യു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് സീറോ ആണ് വൺ സീറോ എന്ന് പറയുമ്പോൾ ക്യു എൻ പ്ലസ് വൺ വൺ ആണ് വൺ വൺ എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് കണ്ടീഷനാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു എസ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു ലോജിക് സിമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്നും സീറോ സീറോ എന്ന കണ്ടീഷനും അതുപോലെ തന്നെ വൺ വൺ എന്ന കണ്ടീഷനും ഒഴിവാക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ ഇഗ്നോർ ചെയ്യാമെന്ന് വിചാരിക്കാം സീറോ സീറോ അതേപോലെ തന്നെ വൺ വൺ അപ്പൊ ഈ ഒരു ഇടയിൽ വരുന്ന രണ്ട് കണ്ടീഷൻ മാത്രം നോക്കുക അപ്പോൾ സീറോ വൺ എന്ന് വരുമ്പോൾ നമ്മുടെ ക്യു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് വൺ സീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യു എൻ പ്ലസ് വൺ എന്താണ് വൺ ആണ് അതായത് സീറോ വൺ എന്ന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സീറോ എന്ന് വരുന്നു വൺ സീറോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അവിടെ എന്ത് വരുന്നു വൺ എന്ന് വരുന്നു ഇപ്പോൾ ഈ രണ്ട് കേസിലും എസും ആറും എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ടു ഈച്ച് തവണ അതായത് എസ് സീറോ ആകുമ്പോൾ ആറ് വണ്ണും എസ് വണ് ആകുമ്പോൾ ആറ് സീറോ ആണ് അപ്പോൾ നമ്മൾ ഈ രണ്ടൊരു ഇൻപുട്ട് മാത്രം കൺസിഡറേറ്റ് ഉണ്ടാക്കിയ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഡേറ്റ ഫ്ലിപ്ലോപ്പ് എന്ന് വിളിക്കുക നമ്മൾ ആകെ സീറോ വൺ എന്ന വാല്യൂ മാത്രമേ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പുട്ടിലേക്ക് കിട്ടുന്ന വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം അതായത് നമുക്ക് ഒരു ഇൻപുട്ട് മാത്രം കൊടുക്കാം ആ ഡി കറക്റ്റ് എസിൽ കണക്ട് ചെയ്യാം ആ ഡി അതേ ഇൻപുട്ടിന് നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആറിനേക്ക് കൊടുക്കുന്നു അതായത് നമ്മൾ ഇവിടെ സീറോ കൊടുക്കുന്നൊരു അവസ്ഥയിൽ എസ് എൽ സീറോ വരികയും ആറിൽ വണ് എന്ന ഇൻപുട്ട് വരും ചെയ്യും ഇനി അഥവാ വൺ ആണ് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ എസ് എൽ വണ്ണ് വരും ആറിൽ എന്ത് വരും സീറോ എന്ന വാല്യൂ വരും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എസ് ആർ ഫ്ലോപ്പിനെ മോഡിഫൈ ചെയ്തിട്ട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ അതിൻ്റെ ലോജിക്കൽ സിമ്പിൾ ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യാം ഇതിലെന്താ കാണിച്ചിരിക്കുന്ന ഈ ഡി ഫ്ലോപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് സോറി ആക്ച്വലി ഈ ഒരു പാർട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഈ എസ് ആർ ഫ്ലിപ്ലോപ്പ് അതായത് ഈ കേസർ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടുന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളിതിനെ വരക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റി വരക്കാൻ വേണ്ടി പറ്റും ഇതിൽ നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ക്ലോക്ക് സീറോ ആകുമ്പോൾ ക്ലോക്ക് സീറോ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു എസ് ആറിൻ്റെ കേസെടുത്താൽ തന്നെ ഏത് ഇൻപുട്ട് വന്നാലും നമ്മുടെ ഔട്ട്പുട്ട് എന്താണ് നോ ചേഞ്ച് എന്ന അവസ്ഥയിലാണ് നിൽക്കുക അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്ലോക്ക് സീറോ നമ്മൾ ഇൻപുട്ട് എന്തായാലും എന്തായിരുന്നോ മുന്നേ ഉണ്ടായത് അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക പിന്നെ ക്ലോക്ക് വൺ ആകുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനാണ് കൊടുക്കുക ഡി സീറോ ആകുന്നതും ഡി വൺ ആകുന്നതും അപ്പോൾ ഡി സീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യു എൻ പ്ലസ് വൺ എന്താണ് സീറോ ആണ് ഡി വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യു എൻ പ്ലസ് വൺ എന്താണ് വൺ ആണ് അത് നമുക്ക് മുന്നേ ഈ ട്രൂത്ത് ടേബിളിൽ നിന്നാണ് നമ്മളത് അതിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് കാരണം ഡി സീറോ എന്ന് പറയുമ്പോൾ എസ്സിൽ സീറോവും ആറ് എന്താണ് വൺ ആണ് അപ്പോൾ എസ് സീറോ ആറ് എന്ന് പറഞ്ഞാൽ ക്യു എൻ പ്ലസ് വൺ എന്താണ് സീറോ വൺ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സീറോ എന്ന് പറഞ്ഞിട്ട് ഇനി ഡി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിൽ വണ്ണും ആറിൽ സീറോ ആണ് അപ്പോൾ വൺ സീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യു എൻ പ്ലസ് വൺ എന്താണ് വണ് അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂ ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എസ് ആറിനെ ഡി ആക്കി മാറ്റുന്നത് ഇനി നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ക്യാരക്ടറിസ്റ്റിക് ടേബിളും എക്സൈറ്റഡ് ടേബിളും ഒക്കെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നത് നോക്കാം ഓക്കെ അഗെയിൻ ഇവിടെ നമുക്ക് എന്ത് വേണം വേണമത് ട്രൂത്ത് ടേബിൾ ആവശ്യമാണ് ഡീ ഫ്ലിപ്പ് ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ ആണ് അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് ക്യു എൻ പ്ലസ് വൺ വാല്യൂസ് എന്താണെന്ന് അപ്പോൾ ക്യു എൻ പ്ലസ് വൺ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ ക്യു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് അപ്പോൾ സീക്വൻഷ്യസ് സർക്യൂട്ടിലെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസന്റ് സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ പ്രസൻറ്റ് ഇൻപുട്ടിനെയാണ് അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡി ആണ് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യു ആണ് ക്യു എൻ ആണ് അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ബേസ് ആയിട്ടാണ് നമ്മുടെ ക്യു എൻ പ്ലസ് വൺ എന്താണെന്നുള്ളത് വരിക അപ്പം നമുക്ക് നോക്കാം ഡി സീറോ ആകുമ്പോൾ ഇപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷനാണ് ക്യു എൻ സീറോ ആകുന്ന കേസ് അതായത് പ്രസന്റ് സ്റ്റേറ്റ് സീറോയും ഇൻപുട്ട് സീറോയും വണ് കൊടുക്കുക പ്രസന്റ് സ്റ്റേറ്റ് വണ് ഇൻപുട്ട് സീറോയും വൺ കൊടുക്കും ആ കേസുകളിലൊക്കെ ക്യു എൻ പ്ലസ് വൺ എന്താണെന്നുള്ളതാണ് കാറ്റസ്റ്റിക് ഇക്വേഷൻ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം ഇപ്പൊ ക്യു എൻ സീറോ ആണ് ഇപ്പൊ ഡി സീറോ ആവുമ്പോൾ ക്യു എൻ പ്ലസ് ഡി സീറോ ആവുമ്പോൾ ക്യു എൻ പ്ലസ് വൺ എന്താ സീറോ ആണ് ഓക്കെ ഇനി ഡി വൺ ആകുമ്പോൾ ക്യു എൻ പ്ലസ് വൺ എന്താ വണ് ഓക്കെ ഇനി ക്യു എൻ വൺ ആണെന്ന് വിചാരിക്കുക പ്രസൻസ്റ്റായിട്ട് പിന്നെ ആ സമയം നമ്മൾ ഡി സീറോ ആണെങ്കിൽ ട്രൂത്ത് ടേബിൾ നോക്കി ഡി സീറോ ആണെങ്കിൽ ക്യു എൻ പ്ലസ് വൺ എന്താണ് സീറോ ആണ് അതുപോലെ തന്നെ ഡി വൺ ആകുമ്പോൾ ക്യു എൻ പ്ലസ് വൺ എന്താണ് വൺ ആണ് അപ്പോൾ ആ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ക്യു എൻ പ്ലസ് വണ്ണും ഡിയും ഒരേ ആണ് എല്ലാ കേസുകളിലും അപ്പോൾ നമുക്കിതിനെ ക്യു എൻ പ്ലസ് വൺ ഈക്വൽ ടു ഡി എന്ന് നമുക്കിതിനെ ചുരുക്കി എഴുതാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഈക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് എക്സൈറ്റേഷൻ ടേബിൾ എന്താണെന്ന് നോക്കാം എക്സൈറ്റേഷൻ ടേബിൾ ആക്ച്വലി ഉണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റും ക്യൂ ഡി എന്താണെന്നാണുള്ളത് അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ കാറ്റഡി ടേബിളിൽ നിന്നാണ് എക്സൈറ്റേഷൻ ടേബിളിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ക്യൂ എനും ക്യു എൻ പ്ലസ് വണ്ണും വാല്യൂ സീറോ സീറോ ആകുമ്പോൾ ഡി ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഉണ്ടാവുമ്പോൾ ഡി എന്താണ് അതിന്റെ ഡിടെ വാല്യൂ എന്താണെന്നാണ് അപ്പൊ ഈ ടേബിൾ എന്നാണ് നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ വരിക ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ക്യു എനും ക്യു എൻ പ്ലസ് വണ് ഡിഫറെ വാല്യൂസ് ഡി എന്താണെന്ന് നോക്കണം അപ്പോൾ ഫസ്റ്റ് കേസ് ക്യു എൻ സീറോയും ക്യു എൻ പ്ലസ് വൺ സീറോ ആകുമ്പോൾ ഡി എന്താണ് സീറോ ആണ് അപ്പോൾ അത് ഇവിടെ എഴുതി ഇനി ക്യു എൻ സീറോയും ക്യു എൻ പ്ലസ് വണ്ണും ആകുമ്പോൾ ഡി എന്താ ആണ് ഇനി വൺ സീറോ എന്ന കണ്ടീഷൻ ക്യു എൻ വണ്ണും ക്യു എൻ പ്ലസ് വൺ സീറോ ആകുമ്പോൾ ഡി എന്താണ് സീറോ ആണ് ഇനി ക്യു എൻ വണ്ണും ക്യു എൻ പ്ലസ് വണ് വണ്ണാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ക്യു എൻ വണ്ണും ക്യു എൻ പ്ലസ് വണ്ാകുമ്പോൾ ഡി എന്താണ് വണ് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഈ എക്സൈറ്റേഷൻ ടേബിൾ നിങ്ങൾ കൗണ്ടേഴ്സ് ഒക്കെ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ഇപ്പോൾ ഈ കാറ്ററിസ്റ്റിക് ടേബിൾ എക്സൈറ്റേഷൻ ടേബിൾ ഒക്കെ നിങ്ങൾ വെക്കണം ഇത് ശരിക്കും നിങ്ങൾക്ക് എക്സൈറ്റേഷൻ ടേബിൾ കാറ്റിക് ഈക്വേഷൻ ടേബിൾ നിന്ന് നോക്കി എഴുതേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ക്യു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഡി തന്നെയാണ് അപ്പോൾ ക്യു എൻ പ്ലസ് വൺ എന്താണോ ആ വാഗ്ദാന ഡീൽ എഴുതിയാൽ മതി ഓക്കെ അങ്ങനെ വേണമെന്നില്ല നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തോളൂ ക്യു എൻ ഇത് രണ്ടും നോക്കുക ഡി എന്താണെന്നുള്ളത് ഡിറൈവ് ചെയ്ത് എഴുതാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ജെ കെ ഫ്ലിപ്ലോപ്പിനെ കുറിച്ച് പഠിക്കാം താങ്ക് യു